നമസ്കാരം. നമ്മുടെ വെക്കേഷൻ ടൈമിൽ നമ്മൾ കേരളത്തിലെ കുറച്ച് കാഴ്ചകൾ നമ്മൾ ഇതിനു മുമ്പേ പങ്കുവെച്ചിരുന്നു. അങ്ങനെ വെക്കേഷൻ ടൈമിൽ നമ്മൾ തിരുവല്ലയിൽ നിന്ന് പ്ലാങ്കമണ്ണ് എന്ന് പറയുന്ന റാന്നിക്കടുത്തുള്ള പ്ലാങ്കമണ്ണ് എന്നുള്ള സ്ഥലത്തോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഏകദേശം വെണ്ണിക്കളൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്ലാങ്കമണ്ണിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ കുറച്ച് കാഴ്ചകൾ നമ്മളങ്ങനെ പങ്കുവെക്കുകയാണ്. പ്രത്യേകിച്ച് മരുഭൂമിയിൽ നിന്നൊക്കെ വന്ന്, പ്രത്യേകിച്ച് സൗദി അറേബ്യയോ അല്ലെങ്കിൽ ദുബായ് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ നാട്ടിൽ വരുന്നവർക്ക്, വെക്കേഷന് വേണ്ടി വരുന്നവർ, നമുക്ക് ഈ പച്ചപ്പ് നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തരുന്ന ഒരു യാത്ര തന്നെയാണ്. പ്രത്യേകിച്ച് അത് നമ്മൾ പ്രവാസികളോട് അധികം പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നാടിനെ നാടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കുറച്ച് സ്വപ്ന കാഴ്ചകളുണ്ട്. ഇതേപോലെ പച്ചപ്പ് നിറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, കാരണം നമ്മൾ ആയിരിക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, നമുക്ക് കിലോമീറ്ററുകൾ, അതായത് 10,000 കിലോമീറ്ററുകളൊക്കെ സഞ്ചരിച്ചാലാണ് ചില സ്ഥലങ്ങളിൽ ഇതുപോലെ പച്ചപ്പൊക്കെ നിറഞ്ഞ കാഴ്ചകൾ നമുക്ക് ഈ മരുഭൂമിയിൽ കാണാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, റോഡിൻ്റെ സൈഡിൽ അങ്ങനെ റംബൂട്ടാനൊക്കെ അങ്ങനെ വലയൊക്കെ വിരിച്ച് നിൽക്കുന്ന കാഴ്ചയും, അതുപോലെ തന്നെ ഇരുവശങ്ങൾ നമ്മൾ ശരിക്കും കണ്ണ് ഓടിച്ച് കഴിഞ്ഞാൽ നല്ല കൃഷികൾ, കപ്പയും ചേനയും ചേമ്പും ഒക്കെ നിറഞ്ഞ കൃഷിയിടങ്ങളും, അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ഈ റാന്നി പ്രദേശങ്ങൾ വരുമ്പോൾ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടത്തിൻ്റെ വലിയ വലിയ റബ്ബർ തോട്ടങ്ങളുടെ കാഴ്ചകളും, അതുപോലെ തന്നെ വലിയ തേക്കും മരങ്ങൾ, തേക്കിൻ്റെ മരങ്ങളും അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള അനേകം കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നാട്ടിൽ നമ്മൾ ഓരോ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോഴും പ്രത്യേകതരം കാഴ്ചകളാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഈ കിഴക്കൻ ഏരിയയിലോട്ട് വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോട്ടങ്ങളുടെയും കൃഷിയിടങ്ങളുടെയും ഒക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കങ്ങനെ ആസ്വദിക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ വരുമ്പോഴും നമുക്ക് ഈ ഒരു പ്രദേശങ്ങളിലധികം വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് നേരിടേണ്ടതായിട്ട് വരത്തില്ല. കാരണം നമ്മൾ കുട്ടനാട് പ്രദേശങ്ങളിലോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പക്ഷേ റോഡിലൊക്കെ വെള്ളക്കെട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഈ പ്ലാങ്കമൺ പ്രദേശത്തിൻ്റെ ഒരു മനോഹര കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇരുവശങ്ങളിലും കണ്ടോ, ഇപ്പം തന്നെ റബ്ബർ തോട്ടമാണെന്നുണ്ടോ, റൈറ്റ് സൈഡിലൊക്കെ വലിയ റബ്ബറിൻ്റെ തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടാണ് നമ്മളീ പോകുന്നത്. വളരെ, അതായത് നല്ല തണുപ്പാണ്. നമുക്കിവിടെ വാഹനങ്ങളിൽ എ സി ഒന്നും വേണ്ട, നല്ല ഗ്ലാസ്സൊക്കെ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടും നല്ല അടിപൊളിയായിട്ട് ഉള്ള കാലാവസ്ഥയൊക്കെ അങ്ങനെ ആസ്വദിച്ച് സഞ്ചരിക്കാൻ പറ്റുന്നൊരു പ്രദേശം കൂടിയാണിത്. ഇച്ചിരിയുടെ മുമ്പോട്ട് നമ്മൾ ഈ ശബരിമല പാതയാണിത്. ഈ ഇതിലേയും കൂടെ നമുക്ക് ആ പമ്പയ്ക്കൊക്കെ പോകാനായിട്ട് പറ്റും. അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ പമ്പയിലോട്ട് പോകുന്ന റോഡിൻ്റെ കാഴ്ചകളുടെ ഒരു വീഡിയോ ഇതിനു മുമ്പേ ഇട്ടിരുന്നു. തീർച്ചയായിട്ടും കാണാത്തവർ കാണുക. ഇതേപോലെ കേരളത്തിൻ്റെ കുറച്ച് മനോഹര കാഴ്ചകൾ നമുക്കും ഒപ്പിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും സൗദി അറേബ്യയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും സൗദി അറേബ്യയിലെ കാഴ്ചകൾ കാണാനായിട്ട് നല്ല അവസരങ്ങൾ വരുന്നു. കാരണം നമുക്കിവിടെ വെക്കേഷൻ, അതായത് ഹോളിഡേയ്സുകൾ കിട്ടുന്ന സമയത്താണ് നമ്മൾ ഒന്ന് കറങ്ങാനായിട്ടൊക്കെ പോകാൻ പറ്റൂ. അപ്പം ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഒരു ദിവസം ഓഫ് കിട്ടുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടാണ് ഇപ്പോളെ. എന്നാൽ വരുന്ന ആഴ്ചകളിലൊക്കെ നമ്മൾ അങ്ങനെ അൽബഹയും തായിഫ് എന്നൊക്കെ പറയുന്ന നല്ല മനോഹര സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ വെക്കേഷൻ സമയത്ത് നമ്മൾ എടുത്ത കുറച്ച് കേരളത്തിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. അപ്പം കുറച്ച് മനോഹരമായിട്ടുള്ള, അതായത് കുട്ടനാടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എറണാകുളവും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം തിരുവല്ലയുടെയൊക്കെ കുറച്ച് കാഴ്ചകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. കാരണം ഇതേപോലെ സൗദി അറേബ്യയുടെയോ അതേപോലെ കേരളത്തിൻ്റെയും കുറച്ച് കാഴ്ചകളുമായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. അപ്പം എന്താ, നമ്മളങ്ങനെ പ്ലാങ്കമൺ ജംഗ്ഷനിൽ നിന്ന് അങ്ങ് റൈറ്റ് തിരിഞ്ഞ് ഒന്ന് യാത്ര ചെയ്യുകയാണ്. പ്ലാങ്കമൺ ഇവിടെ ഈ റോഡിലൂടെയുള്ള വാഹനം നമ്മൾ ഓടിച്ചു പോകാൻ തന്നെ, അതായത് നല്ല വളവും തിരിവും, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സൗദി അറേബ്യയിൽ ആയിരിക്കുന്ന സമയത്ത് അവിടുത്തെ റോഡുകൾക്കെന്ന് പറഞ്ഞാൽ അധികം വളവൊന്നുമില്ല, നേരെ അങ്ങ് ഓടിച്ചു പോകുന്ന റോഡുകളാണ് കൂടുതലും സൗദിയിലുള്ളത്. എന്നാൽ നാട്ടിൽ വരുമ്പം നമ്മുടെ വെക്കേഷൻ ടൈമിൽ ഇതുപോലെ യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. കാരണം നമ്മുടെ റോഡിൻ്റെ ആ വളവും തിരിവും അതുപോലെ തന്നെ ഈ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഉള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം ഇതേപോലെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ശബരിമല പാതയിലെ കൂടെയുള്ള യാത്രകളൊക്കെ ഇതിനു മുമ്പേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതും അവിടെ പോകാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ആ റോഡിലൂടെയുള്ള യാത്രകളൊന്ന് ആസ്വദിക്കേണ്ടതായിട്ടുള്ള യാത്രകളാണ്. അതിമനോഹരമായിട്ടുള്ള വനത്തിനിടയിലൂടെയുള്ള നല്ല കുറച്ച് കാഴ്ചകളാണ് നമുക്കവിടെ സമ്മാനിക്കുന്നത്. പമ്പ റൂട്ടിലൂടെയുള്ള യാത്ര, നമുക്ക് ശബരിമലയിലോട്ട് അനേകം വഴികളുണ്ട്, പല വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റും. ഇതേപോലെ സൗദിയുടെയും കേരളത്തിൻ്റെയും കുറച്ച് കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.